மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வித்ர மனோஜ்ஞம். விவித பூகண்டங்களிலுள்ள லோகத்தின்டே எல்லா ராஜ்யங்களிலுள்ள குட்னஸ் டிவி பிரேஷகர்க்கு பிரபாத விருந்து சுசிரூஷையிலேக்கு ஸ்வாகதம். ഇന്ന് ഈ പ്രഭാതത്തിൽ തമ്പുരാന്റെ മുമ്പിലായിരുന്നു കൊണ്ട് സർവചരാചരോടും കൂടി നമുക്ക് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം. യേശു ഒരു പുതിയ ജീവിതം ഈ പ്രഭാതത്തിലൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ആ കാരുണ്യാതിരേഖത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഒരു നല്ല തീരുമാനം ഈ പ്രഭാതത്തിൽ നമുക്കെടുക്കാം. സർവചരാചരങ്ങളും സ്തുതിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെയും ആ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം സകല വിശുദ്ധരോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്നത്തെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് യുദ്ധത്തിനായിട്ട് പലപ്പോഴും കാംക്ഷിക്കുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്. ചില ചിന്തകളുടെ ഫലമായിട്ടാണ് അവരെല്ലാം ഈ യുദ്ധ ചിന്തയിലേക്കും യുദ്ധത്തിൻ്റെ അവസരത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ രാഷ്ട്രങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. അവരുടെ ചിന്തയെ മാറ്റുവാനായിട്ട്, അവരുടെ ചിന്തയിൽ ഒരു പുതിയ പ്രഭാതം പൊട്ടി വിടരുവാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ രാജ്യങ്ങളിലെ എല്ലാ നേതാക്കന്മാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ദൂതൻ, സമാധാനത്തിൻ്റെ ദൈവം അവരിൽ വന്ന് വസിക്കുവാനായിട്ട് ദൈവം അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതുവഴിയായിട്ട് സമാധാനം, സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വന്ന് വാഴുവാനായിട്ട് തമ്പുരാനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് എല്ലാ രാജ്യങ്ങളെയും എല്ലാ രാഷ്ട്രങ്ങളെയും യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിനായിട്ട് വെമ്പൽ കൊള്ളുന്ന ചില രാഷ്ട്രങ്ങളെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ അതായിരിക്കട്ടെ നമ്മുടെ നിയോഗം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രഭാത വിരുന്ന് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കുന്നു. സ്ലിഹന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിച്ച് വചനം ഉൾക്കൊള്ളുവാനും ആ ഉൾക്കൊണ്ട വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് ഈ പ്രഭാതത്തിൽ യേശു നമുക്ക് നൽകുന്ന വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 തിരുവചനമാണ്. കർത്താവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് നൽകിയിരിക്കുന്നു. വിശ്വാസം സഹനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. വിശ്വസിക്കുന്ന ഏതൊരുവനും സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകുന്നു. സ്നേഹം ആഴപ്പെടുമ്പോൾ അവരിന് വേണ്ടി സഹിക്കുവാനും നമ്മൾ തയ്യാറാകുന്നു. വചനം നമ്മളോട് പറയുന്നുണ്ട്, സ്വന്തം സുഹൃത്തിന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തന്നെയാണ് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. സ്നേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് സഹനം എന്ന് അവിടുന്ന് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. സ്വന്തം സഹോദരന് വേണ്ടി സഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഈ പ്രഭാതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പുതിയ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമയങ്ങളാണ്. നമ്മുടെ ആകുലതകളും വ്യാകുലതകളൊക്കെ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന സമയങ്ങളാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വഴിയായിട്ടും മറ്റ് പല പിരിമുറുക്കങ്ങളിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും ഈ സഹനത്തിൻ്റെ വേളയിലൂടെ, മാനസിക സഹനത്തിൻ്റെ വേളയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയാണ്, നമ്മുടെ ജീവിതത്തിലെ സഹനം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ ആ സഹനം സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമല്ല അവരിന് വേണ്ടി സഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വരുന്ന ദുരിതങ്ങൾ സ്വീകരിക്കുക, ഞെരുക്കത്തിൻ്റെ സന്ദർഭങ്ങളിൽ ശാന്തത കൈവടിയാതിരിക്കുക, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യനായ മനുഷ്യരും. പ്രിയപ്പെട്ടവരെ, യേശുവിന് സ്വീകാര്യമായ വ്യക്തി എന്നുള്ളത് സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. സഹനമില്ലാതെ ഒരു ജീവിതവും നമുക്കില്ല എന്നുള്ളതാണ്. സഹനം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുതയാണ്, ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് സഹനം എന്നുള്ളത്. ഈ സഹനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം നയിക്കുക എന്നുള്ളത് പലപ്പോഴും സാധ്യമാകുന്നില്ല. അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, മനുഷ്യ ജീവിതം സഹിക്കാനും കൂടിയുള്ളതാണ്. സഹിക്കുന്നില്ലെങ്കിൽ ഈ ശരീരം എന്തിനെന്ന് അമ്മ ത്രേസ്യ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹനം നമ്മുടെ ജീവിത പങ്കാളിയാണ് എന്നുള്ളതാണ്. സഹനത്തെ കൂടാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ സഹനം ആവശ്യമായി വരുന്നത് സ്നേഹത്തിൻ്റെ ആഴത്തിലാണ് എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയും യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും സ്നേഹത്തിൽ നിന്ന് സഹനത്തിലേക്കും കടന്നു വരുന്നു എന്നുള്ളതാണ്. ഏതൊരു ക്രൈസ്തവ വിശ്വാസിയും ഏതൊരു പുരോഹിതനും ഏതൊരു സന്യസ്തനും യേശുവിൻ്റെ തിരുമുറിവുകൾ കണ്ടുകൊണ്ട് തന്നെയാണ്, സഹനത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ യേശുവിനെ സ്വീകരിക്കുന്നതും ക്രിസ്തുവിൻ്റെ അനുയായി ജീവിക്കുന്നതും.
യേശുവിൻ്റെ മുറിവുകൾ കാണാതെ അവനൊരു ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ അനുയായി ആകണമെങ്കിൽ യേശുവിൻ്റെ സഹനത്തോടുകൂടെ നമ്മുടെ സഹനവും കാഴ്ചവെക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിലെ ചില വ്യക്തികൾക്കൊക്കെ രോഗങ്ങളുണ്ടായിരിക്കാം. രോഗങ്ങളില്ലാത്തവർ പലപ്പോഴും ദൈവസന്നിധിയിൽ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അക്രൈസ്തവർ പോലും സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അമ്പലത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തുകയും സ്വന്തം ശരീരത്തെ മുറിപ്പെടുത്തുകയും പല ദേവാലയങ്ങളിലും ചെന്ന് മുട്ടുകുത്തി അഴഞ്ഞ് സഹനം തമ്പുരാനു വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യുന്ന പല വ്യക്തികളും നമ്മുടെ ഈ വിശ്വാസ ജീവിതങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ നമ്മൾ സ്വയം സഹനം ഏറ്റെടുത്തുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ തമ്പുരാൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കാര്യസാധ്യതകൾ നടക്കുന്നു, പാപമോചനം നടക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിശ്വാസം. കാര്യസാധ്യതകൾക്ക് വേണ്ടിയോ പാപത്തിൻ്റെ മോചനത്തിനോ വേണ്ടിയാണ് സാധാരണ സഹനങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതും അത് തമ്പുരാൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ രോഗിയായിരിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഓൾറെഡി സഹനം കൂടെയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ സഹനം തമ്പുരാൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാൻ അവനിൽ കൃപ ചൊരിയും, അനുഗ്രഹമായിട്ട് വരും. സഹനമൊരു ആനുകൂല്യമാണ്, സഹനമൊരു വരമാണ്. അൽഫോൻസാമ്മ പറയുന്നുണ്ട്, എൻ്റെ സഹനം ഒരു വരമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. സഹനമൊരു വരമായി സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. അൽഫോൻസാമ്മ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തമ്പുരാനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സഹനം കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സഹനം തന്നില്ല, നീ എന്തുകൊണ്ട് എന്നോട് പിണങ്ങിയിരിക്കുന്നു, നീ എന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല, നീ എന്തുകൊണ്ട് കൃപ തരുന്നില്ല. സഹനം അത്യന്താപേക്ഷിതമാണെന്ന് അവിടുന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സഹനത്തിലൂടെ മാത്രമാണ് അൽഫോൻസാമ്മ ജീവിച്ചതും ആ സഹനത്തെ വാരി പുണർന്നതും അതുവഴിയായിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമായതും. ദൈവസഹായം പിള്ള ഈ ഭൂമിയിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചപ്പോൾ, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ ആ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മതപീഡനത്തിൻ്റെ മുമ്പിൽ മുറിവുകളുടെ ഉള്ളിൽ മുളകൊക്കെ തേച്ചു വയ്ക്കുമ്പോൾ ആ വേദനയിൽ നിന്ന് ദൈവസഹായം പിള്ള പ്രാർത്ഥിച്ചു, ദൈവത്തോട് നന്ദി പറഞ്ഞു. തനിക്ക് കിട്ടിയ സഹനം ദൈവത്തിന് സന്തോഷകരമാക്കി മാറ്റുവാനായിട്ട്, ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള ഒരു അവസരമാക്കി മാറ്റി എന്നുള്ളതാണ്. സ്ലിഹന്മാർ 12 സ്ലിഹന്മാരിൽ 11 പേരും രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് തന്നെയാണ് മരിക്കുന്നത്. യോഹന്നാൻ മാത്രം തളയ്ക്കുന്ന തീയിൽ ഇട്ടപ്പോഴും അത് തണുത്ത വെള്ളം പോലെ കുളിച്ച് പുറത്തു കയറിയ യോഹന്നാനാണ് അവസാനം മരിക്കുന്നത്. വൃദ്ധനായിട്ട് മരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാ വ്യക്തികളും ഈ ലോകത്ത് എല്ലാ വ്യക്തികൾക്കും സഹനമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ സഹനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ ഓരോ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ സഹനങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. മാനസിക സഹനം, ശാരീരിക സഹനം, ആത്മീയ സഹനം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവകൃപ വന്ന് വസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സഹനത്തിലൂടെ അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹനത്തിലൂടെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹനത്തിലൂടെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സഹനത്തെ പുണരുവാനായിട്ട്, സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. രോഗികളെ പലപ്പോഴും കാണാൻ ചെല്ലുമ്പോൾ അവർ രോഗാവസ്ഥയിൽ കിടന്നുകൊണ്ട് പറയാറുണ്ട്, അച്ഛൻ ഈ സഹനം ഒന്ന് എടുത്തു മാറ്റുവാനായിട്ട് എനിക്കൊന്ന് കൃപ ദൈവത്തിന് തന്നിരുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷവാനാണ് എന്നുള്ളത്. ദൈവം ഒരിക്കലും ചില കാര്യങ്ങൾ എടുത്തു മാറ്റുവാനായിട്ട് തയ്യാറാകുന്നില്ല, അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കൃപ തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ,
സഹനത്തിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, സഹനത്തിലൂടെ ദൈവത്തെ പുണരുവാനായിട്ട്, ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തെ മാത്രം അനുകരിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. യേശുവിന് ഒരു ദൗത്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, സ്വർഗരാജ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അവൻ്റെ ഇഷ്ടവും ദൗത്യവും ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് സ്വർഗരാജ്യം പകർന്നു കൊടുക്കാൻ വേണ്ടി എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി തൻ്റെ ജീവിതം മൊത്തം ഹോമിച്ച വ്യക്തിയാണ് യേശു. തൻ്റെ ജീവിതം മൊത്തം മറ്റുള്ളവർക്ക് ബലിയായി തീർന്ന വ്യക്തിയാണ് യേശു. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് സഹനത്തിൻ്റെ വ്യക്തികളായിട്ട്, മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട വ്യക്തി, യേശുവിൻ്റെ വചനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടട്ടെ. ഒരു വിശുദ്ധരും ആയിത്തീരുന്നത് സഹനത്തിലൂടെയാണ്, അവിശുദ്ധിയിലൂടെയാണ്. ആ വിശുദ്ധിയും വിശ്വാസവും സഹനവും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് തമ്പുരാനോട് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആബാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി അങ്ങ് മുറിയപ്പെടുകയും സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തുവല്ലോ. പാപമില്ലാത്തവനായിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഓരോ പാപത്തിന് വേണ്ടി അങ്ങ് സഹിച്ച് മരിച്ചുവല്ലോ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേപ്പോലെ അനുകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ സഹനങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാണണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയെ അങ്ങ് ഇല്ലാതാക്കുകയും നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങേപ്രതി സഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. യേശുനാഥ, ഈ സമയം ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുശരീര രക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരുടെയും സകല മാലാക്കന്മാരുടെയും മാധ്യസ്ഥ ശക്തിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, അവരുടെ ഇടവകകളെയും, അവരുടെ രൂപതകളെയും, അവരുടെ രാജ്യത്തെയും, അവരുടെ ഭൂഖണ്ഡത്തെയും യേശുവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാ അധികാരികളെയും എല്ലാ രാഷ്ട്ര നേതാക്കന്മാരെയും യേശുവേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശമായിരുന്നത്, നിയോഗമായിരുന്നത് സമാധാനപൂർണമായിട്ടുള്ള രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്.
ആ സ്വർഗരാജ്യ അനുഭവം ഓരോ രാഷ്ട്ര തലവന്മാർക്കും കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് യാചിക്കുന്നു. ഞങ്ങളുടെ ഈ ഗുഡ്നസ് ടിവിയെ പ്രേക്ഷകരെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അങ്ങേക്ക് വേണ്ടി സാക്ഷികളായി ജീവിക്കുവാനും അങ്ങേക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകപരമായൊരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളെ തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും കാവൽ മാലാഖമാരെ, ഇവരുടെ മാധ്യസ്ഥം വഴിയായിട്ട് സ്വർഗീയ പിതാവിൻ്റെ മുമ്പിലേക്ക് പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക, മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ വേനൽക്കാലത്ത് അത് കലവറയൊരുക്കിടുന്നു. കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയനായ മനുഷ്യ നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കം വിട്ടുണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം മയങ്ങാം. കയ്യും കെട്ടിയിരുന്ന് അല്പനേരം വിശ്രമിക്കാം. ഫലമോ ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും. മടിയനായ മനുഷ്യ ഈ പ്രഭാതത്തിൽ ഏക മനസ്സോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ ധ്യാനിക്കുകയും ദൈവത്തിന് ആരാധന അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആഗോള സഭയെ, സഭയോട് ചേർത്തുകൊണ്ട്, പരിശുദ്ധ പാപ്പായോട് ചേർന്നുകൊണ്ട്, സകല കർദ്ദിനാൾമാരോടും സകല മെത്രാന്മാരോടും സകല പുരോഹിതന്മാരോടും സർവസന്യാസി സംഘത്തോടും ചേർന്നുകൊണ്ട് സകല വിശ്വാസികളുടെ പ്രത്യേക നിയോഗങ്ങളോടും ചേർന്നുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും നമുക്ക് പ്രാപിക്കാം.
നമുക്ക് നമ്മെ തന്നെ ആ ത്രിത്വയ്ക്ക് ഈശ്വരനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആ വലിയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഒരു പുതുജീവിതം ഈ പ്രഭാതത്തിൽ തുടരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകാം. നമ്മുടെ കർത്താവ് ഈശ്വരൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, വചനകൂടാരങ്ങളിൽ മരിയ കൂടാരങ്ങളിലായിരിക്കുന്ന അവരുടെ പ്രാർത്ഥനകൾക്ക് ശക്തി പകരുവാനായിട്ട് നമുക്ക് അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ഒറ്റ മനസ്സോടുകൂടെ ഈ ഗുഡ്നസ് ടി വി ചാനലിലെ എല്ലാ ശുശ്രൂഷകളെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ അവരിലേക്ക് ചൊരിയട്ടെ. അതുവഴിയായിട്ട് ഒത്തിരി നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അവരുടെ ഓരോ ശുശ്രൂഷകൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗുഡ്നസ് ടി വിയിലെ എല്ലാ ശുശ്രൂഷകളും വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാനും നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന ദിവ്യബലിയിലും മറ്റ് കുദാശകളിലും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തപസ്സുകാലത്ത് നടത്തപ്പെടുന്ന കുരിശിൻ്റെ വഴിയിൽ പ്രത്യേകമായി ഈ ഗുഡ്നസ് ടി വിയിലെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ ശുശ്രൂഷകളെയും സമർപ്പിച്ച് അവരുടെ സഹനങ്ങളെല്ലാം സമർപ്പിച്ച് അവരുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെയും ആശീർവദിക്കട്ടെയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ സുദിനം നമുക്ക് ആരംഭിക്കാം. ഇന്നേ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥനകളും സന്തോഷവും നിങ്ങൾക്ക് ഏവർക്കും നൽകിക്കൊണ്ട് നന്ദി.